നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഏലസുകൾ ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏലസ് കൊടുക്കുമ്പോൾ പറയാറുണ്ട്, ഏലസ് വെറുതെ ഒന്നും കൊടുക്കാറില്ല കേട്ടോ. ഏലസ് കൊടുക്കുന്നത് തന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ടാവുമ്പോൾ, ഒരു നിവൃത്തി ഇല്ലാണ്ടാവുമ്പോൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ പറയും നിവൃത്തിയാകുന്നതിന് ഒരു 3 ദിവസം 18 ചെറുനാരങ്ങ വാഴനാലിൽ കോർത്ത് നിങ്ങൾ ഗണപതിക്ക് നിങ്ങൾ കോർത്ത് കൊടുക്കുന്ന മാല സ്വീകരിച്ച് ചാർത്തുന്ന ക്ഷേത്രം എവിടെയാണോ അവിടെ ചാർത്താൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ നിങ്ങളിവിടെ വന്ന് ഞാൻ ഗണപതിയുടെ ഏലസ് റെഡിയാക്കി തരാം. ആ ഏലസ് ധരിച്ച് പിന്നീട് എല്ലാ മാസവും 7 ദിവസം നിങ്ങൾ കോർത്ത് കൊടുക്കുന്ന മാല സ്വീകരിച്ച് ചാർത്തുന്ന ക്ഷേത്രം എവിടെയാണോ അവിടെ കൊടുത്ത് സാധാ ഗണപതി ഹോമം 40 രൂപ 50 രൂപ 60 രൂപ 100 അല്ലെങ്കിൽ 120 വരെ 100 വരെ നമ്മൾ പറയുന്നുള്ളൂ. അങ്ങനെ 7 ദിവസം എല്ലാ മാസവും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം വരെ ആ ഏലസിൽ നിലനിൽക്കാം. അപ്പോൾ നിലനിന്നതിന് ശേഷം പിന്നീട് പൈസ ഉണ്ടാക്കിയിട്ട് വന്നാൽ നമുക്ക് പൂജാ പരിഹാരങ്ങൾ ചെയ്ത് ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും. എത്ര ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിലും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും. അങ്ങനെ ഒത്തിരി പേര് നമ്മളുടെ അടുത്ത് വന്ന് ഏലസ് വാങ്ങിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അവരെല്ലാം പിന്നീടുകൂടെ പൂജയും പരിഹാരമൊക്കെ ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് വിരളി പൂണ്ട പാരമ്പര്യ ജ്യോത്സ്യൻ, പാരമ്പര്യം എന്ന് പറയുന്നത് ഭയങ്കര പാരമ്പര്യ, 10 വരലിൽ മോതിരം, പിന്നെ പാരമ്പര്യം ഉണ്ടായിട്ട് ഈ മിടുക്കൻ ബാങ്കിൽ എന്തിനാ ജോലിക്കുവേ? അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം. പാരമ്പര്യം നോക്കി അവിടെ ഇരുന്നാൽ പോരായിരുന്നോ? അപ്പോൾ ആ കാലഘട്ടത്തിൽ ജ്യോതിഷത്തിന് വലിയ പ്രസക്തിയൊന്നും ഉണ്ടായില്ല. നമ്മളിവിടെ കൗമുദി ചാനലിൽ 4 വർഷമായിട്ട് ഇപ്പോൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനു മുമ്പ് 5 വർഷമാവാൻ വേണം കൈരളി പീപ്പിളിൽ പ്രോഗ്രാം ചെയ്ത്. അപ്പോൾ അങ്ങനെ ജ്യോതിഷത്തിന് നല്ലൊരു ഓളം, നല്ലൊരു മൈലേജ് കിട്ടിയപ്പോൾ ബാങ്കിലെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് പാരമ്പര്യത്തിലേക്ക് വന്നു. അപ്പോൾ ഭയങ്കര പാരമ്പര്യം എന്ന് പറഞ്ഞു. പക്ഷേ ഇതേവരെ ഒരാൾക്ക് പോലും റിസൾട്ട് കൊടുത്തത് മിടുക്കം കാണിച്ചല്ല. അപ്പോൾ ഞാനീ വീഡിയോ ചെയ്യുന്നത് കുറ്റമറിച്ചിലാണ്. അപ്പോൾ എല്ലാ മാന്യപ്രേക്ഷകരും നമ്മളോട് സദയം ക്ഷമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മിടുക്കൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ തോണ്ടും. നമ്മളെ തോണ്ടിയാലാണ് ഇവന് മൈലേജ് കിട്ടുള്ളൂ. ഇതാണ് ഇവൻ്റെ വലിയ ബുദ്ധിയാണ്. ചെറിയ ബുദ്ധിയല്ല കേട്ടോ, ഭയങ്കര കാഞ്ഞ ബുദ്ധിയാണ്. ഈ ബുദ്ധി ഏതാണ്ട് പൊട്ടിത്തെറിച്ച് തലയുടെ മുകളിലിരിക്കണപ്പോൾ. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കറക്റ്റായിട്ട് പറഞ്ഞ 24-ാം തീയതി നമുക്കെതിരെ ഏലസ് തട്ടിപ്പാന്നും പറഞ്ഞ് വീഡിയോ കൊണ്ട് വന്നു. എന്നിട്ട് അതിൽ തന്നെ അവൻ്റെ തന്നെ ശിങ്കിടികളെ കൊണ്ട് ക്ലിപ്പ് ചെയ്ത് വെപ്പിക്കും. നേരെ അടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സ്ത്രീകളുടെ സ്വർണ്ണാഭരണം മുഴുവൻ വാങ്ങിച്ചു വെച്ചിട്ട് ഇവിടെ പൂജയാണ്, തലവത്തി പൂജയാണ്, പറ്റിക്കലാണ്, പോകല്ലേ, അതാണ് ഇതാണെന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ കുറേ ശിങ്കിടി വാലുകൾ കള്ളപ്പേരില്ല, അവൻ തന്നെ ആയിരിക്കുള്ളൂ. അവന് കുറേ കമൻ്റ് ഇടും, നമുക്കും കുറേ കൊണ്ടുവന്നിടും. അപ്പോൾ ഇത് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് നിന്ന് ഏലസൊക്കെ വാങ്ങിച്ച് റിസൾട്ട് കിട്ടിയവർ പോലും കരുതും ഞാൻ പറ്റിച്ചു എന്നൊരു തോന്നൽ വരും. അപ്പോൾ ആ പല പ്രാവശ്യം ഇത് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം ഒന്നുകൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് വരുന്ന ഏലസ് വരുമ്പോൾ പകൽ സമയങ്ങളിൽ നോൺ വെജ് കഴിക്കാൻ പാടില്ല, മരണ വീടുകളിൽ പോകുമ്പോൾ ധരിക്കാൻ പാടില്ല, പ്രസവ വീടുകളിൽ പോകുമ്പോൾ ധരിക്കാൻ പാടില്ല, ഭാര്യ ഭർത്തൃ ബന്ധ സമയങ്ങളിൽ ഒന്നും ധരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പകൽ ധരിക്കുക, രാത്രി അഴിച്ചു വെച്ചിട്ട് നോൺ വെജ് കഴിക്കാൻ ഭാര്യ ഭർത്തൃ ബന്ധമാവാം. അതുപോലെ മരണ വീടുകളിൽ പോകുമ്പോൾ നമ്മളത് ഊരി വെച്ചിട്ട് വേണം. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും വല്ല ഫംഗ്ഷന് പോയി നമുക്ക് വല്ല നോണൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഊരി വെച്ചിട്ട് പോവാം, അന്നത്തെ ദിവസം ധരിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി പേര് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് വിരളി പൂണ്ടിട്ട് ഇവരുടെ നാട്ടിൽ നാരായണൻ കാണിച്ചു. ഞാൻ നാരായണൻ കാണിച്ചപ്പോൾ അത് തമിഴ്നാട്ടിൽ നിന്ന് പത്തിരി കിട്ടുന്ന പാട്ടത്തകിടാന്ന് പറഞ്ഞത്. ഒരു ആണി വാങ്ങണി പോലും 10 രൂപ കൊടുക്കണം. അപ്പോൾ ഉരുക്കിൻ്റെ സാധനം 10 രൂപ കിട്ടുമോ? പിന്നെ മിടുക്കൻ കുറേ നാരായണൻ കാണിച്ചു. അത് അരം പഴയ അരങ്ങളൊക്കെ ഇങ്ങനെ കൂർമ്മിക്കുന്ന സാധനമാണ്. അപ്പോൾ ഞാനതെല്ലാം വീണ്ടും കാണിക്കേണ്ടതെന്ന് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങളറിയണം, ഈ മിടുക്കൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആകെ ഉള്ളത് ഗുരുതി പൂജയാണ്, വേറെ ഒന്നും അറിയില്ല. ഗുരുതി പൂജ അതും ശത്രുക്കൾ ചെയ്തു. ആരാ ചെയ്തു? എല്ലാം പെണ്ണുങ്ങളെ ശത്രുക്കൾ, സ്വന്തക്കാർ ശത്രുക്കൾ. 3 പെണ്ണുങ്ങൾ ചെയ്തു, 2 പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കലാണ് പരിപാടി. എന്നിട്ട് ഗുരുതി തലക്കെട്ട് കമ്പിത്താം. ചെലനോരല്ല കേട്ടോ, ഈ മിടുക്കൻ്റെ തലയിലാണ്. അപ്പം നിങ്ങളറിയേണ്ടത് നമ്മളിവിടെ നിങ്ങൾക്ക് ഏലസ് എഴുതി തരുന്നതിൻ്റെ വിശേഷങ്ങൾ ഒന്നുകൂടി കാണിച്ചു തരാണ്. അപ്പോൾ ഞാനിവിടെ ഏലസ് എഴുതി തരുന്നത്, ഗണപതിയുടെ ഏലസ് എഴുതുന്നത്, ഇത് മഹാഗണപതിയുടെ മൂലമന്ത്രം വിധിയാവണ്ണം എഴുതി അതിന് ജീവനും പ്രാണനും പ്രതിഷ്ഠയും പഞ്ചഭൂതങ്ങളും എല്ലാം സമർപ്പിച്ചിട്ട് ഈ ഏലസ് നിങ്ങൾ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ആര് വേണമെങ്കിലും വാങ്ങിച്ചു നോക്കുമോ? ഇതിൻ്റെ അകത്ത് മഹാഗണപതിയുടെ മൂലമന്ത്രം ഉണ്ടാവും.
കൃത്യമായിട്ട് വിധിപ്രകാരം എഴുതുള്ളൂ, അല്ലാണ്ട് നമ്മളാരും ചീറ്റയില്ല. അപ്പം നിങ്ങൾക്ക് വാങ്ങി നോക്കാം. ഇതാണ് ശരിക്കും മഹാഗണപതിയുടെ മൂലമന്ത്രം എഴുതിയ ഏലസാണത്. അതുകൂടാതെ നമ്മളിവിടെ അശ്വാരൂഢം ഏലസം എഴുതുമ്പോൾ 282 അക്ഷരമുണ്ട്. ആം ഋഷി അനുഷ്ടുപ് ഛന്ദം അശ്വാരൂഢം പരമേശ്വരോ ദേവത അശ്വാരൂഢം വിശ്വാസത്തിൽ മകുടമണിമാസേ വിശ്വത്തൽപമൂലമടിവേ ആകാശമാനക്കൊഴുന്തേൽ പച്ചക്കുതിരമേലെ വാഹനം ഒന്നിൽ പാശം മറ്റേതിൽ അങ്കുശം പാശത്തെക്കൊണ്ട് ലോകത്ത് കെട്ടി. അങ്ങനെയാണ് മന്ത്രം തുടർന്നു പോകുന്നത്. അപ്പം ഇത്രയും വലിപ്പം ഉണ്ടാവും നമ്മുടെ അശ്വാരൂഢം ഏലസിന്. നീളത്തിലാണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഏലസെല്ലാം നമ്മൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചുരുട്ടി ഇതാണ് ഗണപതിയുടെ ഏലസമായിട്ട് തരും. അപ്പോൾ ഇതും ഗണപതിയുടെ ഏലസമായിട്ട് തരും. അതുകൂടാതെ ഇതാണ് അശ്വാരൂഢ മേലസ്, ഇത്രയും വലിപ്പം ഉണ്ടാവും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ മിടുക്കൻ നിങ്ങളെ കാണിച്ച ഒരു സംഭവം, തകിട്, അത് അവരുടെ അവിടെ അടുത്ത് നാട്ടിലുള്ള പാരമ്പര്യക്കാർ തകിട് മറ്റേ ഒലയിൽ ആട്ടി ഊതി അടിക്കുന്ന പറയണം. ഇതെല്ലാം മെഷീനിൽ വരണതാ, ഇതാണ് എല്ലാവരും വാങ്ങി കട്ട് ചെയ്യും. ഇത് തന്നെ നമ്മൾ ചക്ര എഴുതുന്നതിനുള്ള തകിട്, അപ്പോൾ ഇത്തിരി കട്ടി കൂടുതലാണ്, മറ്റാണ് ഇത്തിരി നൈസായിരിക്കും. അപ്പോൾ ഈ മിടുക്കൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തകിടെടുത്തിട്ട് ഇങ്ങനെ കാണിച്ച് നിങ്ങളൊക്കെ എഴുതുമെന്ന് പറഞ്ഞ് സമചതുരത്തിലാണ് മിടുക്കൻ്റെ എഴുത്ത്. അവനല്ലാട്ട എഴുതണേ, എഴുതണമല്ല തട്ടാമാരാണ്. ഈ സാധനം എഴുതിയിട്ട് ഇത് നാലായിട്ട് മടക്കും. ഈ നാലായിട്ട് മടക്കിയിട്ട് ചുരുട്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് തള്ളും. അപ്പോൾ എന്ത് പറ്റും, ഈ നാലായിട്ട് മടക്കുമ്പോൾ ഈ മൂലയിൽ തുള വീഴും. അപ്പം തന്നെ ഏലസിൻ്റെ അഭ്യാസം തീർന്നു. അപ്പം നിങ്ങളറിയേണ്ട ഒരു കാര്യം, മിടുക്കൻ്റെ അടുത്ത് ഒരു ഏലസ് വാങ്ങിക്കുക, എന്നിട്ട് അത് ധരിച്ച് റിസൾട്ട് കാണിക്കുക. ആ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ആ ഗുരുതി എന്ന് പറയുമ്പോൾ അതെടുത്ത് മെടുക്കേണ്ട തല തന്നെ കമഴ്ത്താം. പിന്നെ തിരുവല്ലയെന്ന് വന്ന ഒരു പ്രസിദ്ധ തന്ത്രിയും ജ്യോത്സ്യനായ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എൻ്റെ അടുത്ത് വന്ന ഒരാൾ സ്വർണത്തിൻ്റെ കൂടെ അദ്ദേഹം കൊണ്ടുവന്നുണ്ടായി. ഇതാണ് അവരുടെ അശ്വാരൂഢ മേലസ്. ഇദ്ദേഹം നമ്മളിതിനു മുമ്പ് പല പ്രാവശ്യം പ്രോഗ്രാമിൽ നമ്മുടെ ഏലസ് കാണിച്ചപ്പോൾ അത് കണ്ട് പഠിച്ചിട്ടാണ് നീളത്തിൽ എഴുതി. കണ്ടോ, വെള്ളിത്തകിടിൽ നീളത്തിലാണ് എഴുതിയിരിക്കുന്നത്. വെള്ളിത്തകിടിൽ നീളത്തിലെഴുതി. അപ്പോൾ അദ്ദേഹം നമ്മൾ പറയുന്നത് അംഗീകരിച്ചു. ഈ മിടുക്കം മാത്രം അംഗീകരിച്ചില്ല, ഇത് വെള്ളിയാണ് കൊണ്ടുവന്ന ആൾ സ്വർണ്ണക്കൂട്ടിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാനത് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത് ഈ സാധനം എടുത്തു. പക്ഷേ ഇതിൻ്റെ അകത്ത് മന്ത്രങ്ങളൊന്നും എഴുതിയിട്ടില്ല, ഒരു ചക്രം മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇതാണ് സാധാരണ രീതിയിലുള്ള ഒരു ഏലസിൻ്റെ എഴുത്ത്. ഇത് കെട്ടിയിട്ട് എന്ത് ഗുണമുണ്ടാവുമെന്ന് പറയുന്നത്, അപ്പം മിടുക്കം കാണിച്ച ഏലസ് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ അതാണ് ഈ ഏലസിൻ്റെ വിശേഷം. നമ്മളിവിടെ ഒരാളെയും ചീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റപ്പും ചെയ്യില്ല. മിടുക്കം പറഞ്ഞത് അവിടെ ഒരു കള്ളക്കമൻ്റ് ഇട്ടാണ്, സ്ത്രീകളുടെ മാല ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ട് പൂജ. നമുക്ക് ആ വക പരിപാടിയില്ല. അതെല്ലാം ഈ ഗൾഫിലൊക്കെ ഉള്ള സ്ത്രീകൾ അവർക്ക് ദീർഘസുമംഗലി ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ താലിമാല ക്ഷേത്ര പൂജാരിമാർക്ക് 41 ദിവസം പൂജിക്കാൻ കൊടുക്കും. നിങ്ങളറിയണം വിശേഷങ്ങൾ. ഈ പൂജാരിമാർ അതെടുത്ത് പണയം വയ്ക്കും. പെട്ടെന്നെങ്ങാനും ഈ സ്ത്രീയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ പൂജാരി പെടുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ പൂജാരിമാർ, പെട്ടുപോയ പൂജാരിമാർ. അങ്ങനെ വിരളി പൂണ്ട് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ ഇതേപോലെ ദീർഘസുമംഗലി ആയിരിക്കുന്നതിന് വേണ്ടി താലിമാല ദേവിയുടെ നടയിൽ പൂജിക്കാൻ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, 41 ദിവസം അവിടെ വയ്ക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി വെച്ചിട്ട് മറ്റേത് എടുത്തു കൊടുക്കും. ഇതാണ് ഇവരുടെ സെറ്റപ്പ്. ഞാനെപ്പോഴും പറയുന്നത് ഈ താലിമാലയെന്ന് ഒരു ക്ഷേത്രത്തിലും കൊണ്ടേ ദേവിയുടെ നടക്ക് നിങ്ങൾ പൂജിക്കാൻ വെക്കരുത്. ഞാൻ അത് പല പ്രാവശ്യം പറയേണ്ടാന്ന് എഴുതിയിരുന്നതാണ്. അപ്പം മിടുക്കനിങ്ങനെ പാരമ്പര്യം കൊണ്ടെന്ന് നമ്മുടെ പിന്നാലെ മെക്കിട്ട് കയറുമ്പോൾ ഒരു പാരമ്പര്യമല്ല ഒരുപാട് പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യവാദികൾ എൻ്റെ അടുത്ത് വന്നു, ഒരാൾ പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹത്തിന് ഒന്നിലും വിശ്വാസമില്ല, ജ്യോതിഷത്തിലും വിശ്വാസമില്ല, പൂജയിലും വിശ്വാസമില്ല. കാരണം എന്താ? കാരണം ഇദ്ദേഹം വലിയ മിടുക്കന്മാരുടെ ഡ്രൈവറായിട്ട് പോയിക്കൊണ്ടിരുന്ന. അപ്പോൾ ഈ മിടുക്കന്മാർ ഓരോ വീടുകളിൽ പോയിട്ട് പൂജ കഴിഞ്ഞിട്ട് വണ്ടി കയറിയിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, നീ അവിടെ എന്താ ചെയ്തേ, നീ ഇവിടെ എന്താ ചെയ്തേ, അങ്ങനെ ചോദിക്കും. അതൊക്കെ എന്ത് കാര്യമുണ്ട് ആ ഒരു രീതിയിൽ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് വിശ്വാസമില്ല. ഇതുകൂടാതെ പൂജ കഴിഞ്ഞ് തിരിച്ചു പോണ വഴി നേരെ ഷാപ്പിലേക്ക് പോണേ കപ്പയും ബീഫ് അടിക്കാൻ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇതാണോ പാരമ്പര്യം? ഈ വക പാരമ്പര്യവാദികൾ സത്യസന്ധമായി നടക്കുന്ന ഒരു ജ്യോതിഷ വഴികളിലൂടെ ചെളി വാരി എറിയാൻ വരുമ്പോൾ നിങ്ങളറിയണം യഥാർത്ഥം എന്താണെന്ന്. സത്യസന്ധമായിരിക്കണം ജ്യോതിഷം, പൂജാവിധികളും റിസൾട്ടായിരിക്കണം. അല്ലാതെ കണ്ടിട്ട് ജനങ്ങളെ പറ്റിക്കുന്നതല്ല ജ്യോതിഷം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മളിവിടെ ആരെയും പറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എപ്പോഴും ജനങ്ങളുടെ നന്മ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ.
നമ്മളുടെ പൂജാവിധി എന്ന് പറഞ്ഞാൽ രണ്ട് രാത്രിയും രണ്ട് പകലും, വരുന്നവർക്കാണ് വിഷമം പറ്റില്ല എന്ന് പറഞ്ഞു, നമ്മളിവിടെ അവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണ്. അപ്പം നിങ്ങളറിയണം, ഒരു ഏലസം ഒരു കുടുംബത്തിലേക്ക് ഒരു ഏലസം കൊടുക്കുള്ളൂ, അല്ലാണ്ട് കുടുംബത്തിന് നാല് പേർക്ക് ഏലസം ഒന്നും കൊടുക്കില്ല. ഒരു ഏലസം കൊടുത്ത് അതുകൊണ്ട് രക്ഷപ്പെടാനാണ് പറയുന്നത്. പറ്റിക്കാണെങ്കിൽ എല്ലാവർക്കും ഏലസം കൊടുത്തൂടെ, നമുക്കങ്ങനെ പറ്റിക്കണമെന്നൊരു ചിന്തയില്ല. കുട്ടികൾക്കാണെങ്കിൽ ബാലഗോപാല ഏലസം പഠിക്കുന്നതിന് കൊടുക്കും, ഓർമ്മയ്ക്ക് ഏകാക്ഷരി ഗണപതിയുടെ ഏലസം കൊടുക്കും, 13 വയസ്സുള്ള കുട്ടികൾക്ക് രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി ശീതളാദേവിയുടെ ഏലസം കൊടുക്കും, അതേപോലെ ഭർത്താവിനെ വശം ചെയ്യുന്നതിനോ ഭാര്യയെ വശം ചെയ്യുന്നതിനോ യക്ഷിയുടെ ഏലസം കൊടുക്കും, ജോലിയിലെല്ലാം ഉന്നതി കിട്ടുന്നതിന് വേണ്ടി അശ്വാരൂഢ ഏലസം കൊടുക്കും, ധനസമ്പാദനത്തിന് വേണ്ടി ഗണപതി ഏലസം കൊടുക്കും, ശത്രുക്കളെ തടുക്കുന്നതിന് വേണ്ടി ഹനുമാൻ്റെ ഏലസം കൊടുക്കും. അങ്ങനെ കുറച്ച് ഏലസം മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ, അത് ഗുണം കിട്ടണമെന്ന് രീതിയാണ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യം കൂടി അറിയണം, നമുക്ക് നമ്മളെ ഏലസം കൊടുത്ത് രണ്ട് ദിവസം കൃത്യമായിട്ട് രാത്രിയും പകലും പൂജയ്ക്ക് വരുമ്പോൾ കൃത്യമായിട്ട് രാത്രിയും പകലും ഉറക്കമൊളിച്ചിരുന്നതിനോട് പൂജ ചെയ്ത് കൊടുക്കണേ. ഞാനും എൻ്റെ സഹായികളും അത്രയും കഷ്ടപ്പെട്ട്, വരുന്നവർ കഷ്ടപ്പെടാൻ തയ്യാറില്ലെങ്കിലും ഞങ്ങളവരെ നിർബന്ധിച്ച് നമ്മുടെ മുമ്പിലിരുത്തി കഷ്ടപ്പെട്ട് തന്നെ പൂജ ചെയ്ത് കൊടുക്കുന്നത്. ഒരു തർക്കമില്ല, ഫോളോ ചെയ്ത എല്ലാവർക്കും 100% റിസൾട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പൂജ കഴിഞ്ഞവർക്കൊക്കെ റിസൾട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഗുരുതി കൂട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗുരുതിയുടെ സെറ്റപ്പാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ചെറിയ പാത്രം കാണിച്ചെന്ന് മാത്രം, അതിൻ്റെ ഇതനുസരിച്ച് വലിപ്പം കൂട്ടാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഗുരുതിയിലേക്ക് വെള്ളം ഒഴിക്കുക. പച്ചവെള്ളമാണ്, അതിനകത്ത് കെമിക്കലൊന്നും ഇല്ല കേട്ടോ, നിങ്ങളത് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ഞാൻ വേണമെങ്കിൽ ഞാൻ പറയും ഞാൻ കെമിക്കലൊക്കെ ചേർത്താന്ന് പറയും, നമുക്ക് കെമിക്കലിൻ്റെ ആവശ്യമില്ല, വെറും പച്ചവെള്ളമാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, ഇത് മഞ്ഞൾപ്പൊടിയാണ്, ഈ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ കണ്ട അപ്പം നല്ല മഞ്ഞക്കളറായി, മഞ്ഞൾപ്പൊടി മഞ്ഞക്കളർ കുറച്ചുകൊണ്ട് വേണമെങ്കിൽ ഇടാം. മഞ്ഞൾപ്പൊടി കുറച്ചിടുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചുണ്ണാമ്പ്, ചുണ്ണാമ്പ് ഈ വെറ്റിലേക്കൊക്കെ പാക്കൊക്കെ മുറുക്കണ ചുണ്ണാമ്പാണ് കണ്ട, അപ്പോൾ തന്നെ ചുവന്ന് തുടങ്ങി. ഈ ചുണ്ണാമ്പ് ഇതിൻ്റെ അകത്ത് കലക്കുക. ചുണ്ണാമ്പ് നല്ല രീതിയിൽ ചുണ്ണാമ്പ് കലക്കി കഴിഞ്ഞാൽ ഇതാണ് ഗുരുതി. ഈ സംഭവമാണ് ഗുരുതി പൂജ, ഗുരുതി പൂജ എന്ന് പറഞ്ഞ് ആളുകളെ വട്ടം ചിരിക്കുന്നത്. അതും മഹാവിഷ്ണുവിനാണ് ഗുരുതി പൂജ. നിങ്ങളെപ്പോഴും അറിയണം, ഗുരുതി ചെയ്യുന്നതെല്ലാം ഭദ്രകാളിക്കാണ്. അതായത് പണ്ട് കാലങ്ങളിൽ കോഴിയെ വെട്ടി കർമ്മം ചെയ്തിരുന്നതിന് പകരമായിട്ടാണ് ഗുരുതി കലക്കുന്നത്. ഈ ഗുരുതി കലക്കി അതിൻ്റെ അകത്ത് ശർക്കര ചീകിയിടാം, ശർക്കര ചീകിയിടാം, അപ്പോൾ ഭദ്രകാളിക്കാവും. അതുകൂടാതെ കുറച്ച് കരിക്കും വെള്ളം കൂടി ഒഴിച്ചാൽ സമ്പൂർണ്ണമായിട്ട് ഭദ്രകാളിക്കുള്ള ഗുരുതിയായി. അതുകൂടാതെ നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ അത് കൈവട്ടക ഗുരുതി. 64 കളം അല്ലെങ്കിൽ 16 കളം അങ്ങനെ കളം വരച്ച് ഭദ്രകാളിക്ക് ഉപദേവതകളെ കൂടി വരുത്തി നമുക്ക് അങ്ങനെയും പൂജാവിധികളുണ്ട്. അപ്പോൾ ഈ പൂജാവിധിയാണ് ഗുരുതി പൂജ എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം വട്ടം ചിറ്റിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഗുരുതിയുടെ സെറ്റപ്പ് എന്നുള്ളത് അറിയുക. ഇതിൻ്റെ പാത്രത്തിൻ്റെ വലുപ്പം നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം, വേണമെങ്കിൽ വലിയ ഉരുളി വയ്ക്കാം അല്ലെങ്കിൽ വലിയ ഡ്രം വയ്ക്കാം. അപ്പോൾ അതനുസരിച്ച് മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പും ഇങ്ങനെ കൂട്ടിക്കൂട്ടി പോയാൽ മതി. അപ്പോൾ ഇത് പലരും ഈ തുള്ളുന്ന ഒരാളുകളൊക്കെ ഉണ്ട്, ഇവരൊക്കെ ഇങ്ങനെ ഗുരുതി എന്ന് പറഞ്ഞൊക്കെ ചെയ്തിട്ട് ഇത് തലകിടെ കോരി ഒഴിക്കും. ചില ആളുടെ അല്ല കേട്ടോ, അവരുടെ തന്നെ തലകിടെ കോരി ഒഴിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത ഒരാൾ കരുതും ഈ ഗുരുതി പൂജ അല്ലെങ്കിൽ ഗുരുസി പൂജ എന്നൊക്കെ പറഞ്ഞ് ഇത് എന്തോ ഭയങ്കര സെറ്റപ്പാന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളറിയണം, ഗുരുതി പൂജ എന്ന് പറഞ്ഞാൽ ഭദ്രകാളിക്കാണ് ഇതിൻ്റെ പ്രാധാന്യം. അല്ലാതെ കൊണ്ട് മഹാവിഷ്ണുവിനൊന്നും ഗുരുതി പൂജ ഒരു പുരാണങ്ങളിലും ഒരു പൂജാവിധികളിലും പറഞ്ഞിട്ടില്ല എന്ന് യാഥാർത്ഥ്യം അറിയണം. അതുകൂടാതെ നമ്മളുടെ ഇവിടെ കളിയാക്കിയപ്പോൾ ഞാൻ ഗണപതിയുടെ ധ്യാന ശ്ലോകം ചൊല്ലി, അതായത് തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈപത്തിലും നാരങ്ങാഗതയും കരിമ്പുധനുഷം ചൂലം തഥാചക്രവും പിന്നെ പങ്കജമൊട്ട് പാശമുടനെ നീലോൽപ്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും വിനായകൻ എനിക്കേറ്റം തുണച്ചിടണം. നമ്മൾ 2011-2012 കാലഘട്ടങ്ങളിൽ ജ്യോതിഷത്തിൻ്റെ മുഹൂർത്തത്തിലൊക്കെ നമ്മളുടെ പരസ്യ പേജുകളിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇട്ടിരുന്ന ധ്യാന ശ്ലോക കീർത്തനമാണ്. നമ്മുടെ ജ്യോതിഷാലയത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ഇത് പൊതുജനങ്ങളിലേക്ക് പോകുന്നത്.
അല്ലാതെ കണ്ട് ഈ മിടുക്കം പറഞ്ഞ പോലെ ഞ്ഞ 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 നാരങ്ങ എന്ന് പോലും പറയാൻ അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ ഇത്ര കണ്ട് മ്ലേച്ഛമായി ജ്യോതിഷത്തെ വലിച്ചിഴച്ച് നാണം കെട്ട് നാറേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ പല പല പ്രാവശ്യം പറഞ്ഞു, ആവശ്യമില്ലാതെ വലിച്ചിഴക്കരുത്. ആവശ്യമുള്ളത് പൊതുജനങ്ങൾക്ക് എന്താണോ ആവശ്യം ജനക്ഷേമത്തിന്, അത് മാത്രം ചെയ്യണം, അല്ലാതെ കണ്ട് മെക്കിട്ട് കയറാൻ വരരുത് എന്ന് പല പല പ്രാവശ്യം വാൺ ചെയ്തു. അപ്പോൾ പാരമ്പര്യം കരകവിഞ്ഞൊഴുകി, 10 വിരലിൽ മോതിരം, പിന്നെ ഇന്ത്യയുടെ ദേശീയ പതാകനെ വെല്ലുന്ന രീതിയിലാണ് ഇപ്പോൾ കുറി പോണത്. പിന്നെ ലിപ്സ്റ്റിക്ക്, മേക്കപ്പ്. നിങ്ങൾക്ക് സംശയമുണ്ട്, 2017 കൈരളി പീപ്പിളിൻ്റെ വീഡിയോ നടക്കുന്നുണ്ട്, ഏഷ്യാനെറ്റിൻ്റെ ഒരു വീഡിയോ നടക്കുന്നുണ്ട്. ഈ 2 വീഡിയോ ആകെയുള്ളൂ, എന്നിട്ടും വാല് പോലെ എഴുതി വെച്ചേക്കാണ് ഏഷ്യാനെറ്റ് കൈരളി പീപ്പിൾ ഫെയിം എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചാണ്. ഇങ്ങനെയൊക്കെയാണോ പരസ്യം? നമുക്കിവിടെ ജീവൻ TVയിലും കൗമുദി ചാനലിലും ലൈവായിട്ട് പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വാലും എഴുതി വെച്ചിട്ടില്ല. അപ്പം നിങ്ങളറിയണം, ആവശ്യമുള്ളത് ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കണം, അല്ലാതെ കണ്ട് വെറുതെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വരരുത്. എന്തായാലും സത്യങ്ങൾ തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.